السلام عليكم. الحمد لله الحمد لله. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന സയ്യിദ് അവർകൾ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്കൊക്കെ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സഹോദരിമാർ ഒരുപാട് പുരുഷന്മാരുടെ ഒരു നാലിരട്ടിയോ അല്ലെങ്കിൽ അഞ്ചിരട്ടിയോ ഒക്കെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്ന് അവിടേക്ക് ഞങ്ങൾ കൊടുത്ത വെച്ച കസേരകളും മറ്റ് സൗകര്യങ്ങളും ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ സലാത്ത് മജ്ലിസിൽ നമ്മളോട് ഈ മജ്ലിസിലേക്ക് കസേര ഏറ്റ ഒരുപാട് ആളുകളുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇരിക്കുന്ന ഈ കസേര അൽഹംദുലില്ലാ കഴിഞ്ഞ തവണ ഏറ്റ വാക്തത്വം ചെയ്ത ആ കസേരകളാണ്. അതാണ് നമ്മൾ ഈ കസേര ഇന്ന് ഇവിടെ പുരുഷന്മാരിരിക്കുന്ന പുരുഷന്മാരുടെ ഭാഗത്തുള്ള കസേര. എല്ലാവരും വാക്തത്വം ചെയ്തിട്ടുണ്ട് പലരും, പക്ഷേ അതെല്ലാം കിട്ടിയിട്ടില്ല. കിട്ടിയാൽ നമ്മൾ ബാക്കിയുള്ളത് കൂടി വാങ്ങുന്നതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഇന്ന് മഗ്‌രിബിന്റെ ശേഷം ഞാൻ അറിഞ്ഞ മൂന്നാമത്തെ പരിപാടിയാണ് ഈ പരിപാടി. അതിന് മുമ്പ് എത്ര പരിപാടിയിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. സമയം വളരെ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. ഇത്രയും സമയം നമ്മളെ സമയമിപ്പോ 11:30 ആയി. 11:30 ആയത് അറിയാത്ത രൂപത്തിൽ നമുക്ക് നല്ല ഉജ്ജ്വലമായ വഴന്ന് ഇവിടെ പറഞ്ഞു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ ആത്മ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി താത്തൂർ അവർകൾ നല്ല വഴന്ന്. എല്ലാവരും എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ശ്രമിച്ച വാഴലാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാവരും വെള്ളവും മറ്റുമൊക്കെ കൊണ്ടുവന്ന ആളുകൾ ഈ സ്ഥലത്തിലേക്ക് സ്റ്റേജിലേക്ക് വന്നാൽ അത് തങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അവരുടെ കയ്യിൽ വെച്ചാൽ മതി എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തവണ വാക്തത്വം ചെയ്ത കസേരകൾ നമുക്കറിയാം. പുന്നക്കാട് സയ്യിദ് അൽവി ഹാജി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 200 കസേര വാക്തത്വം ചെയ്തു. അതിന്റെ കാശും അദ്ദേഹം നൽകി. അതുപോലെ ഖത്തറിൽ നിന്ന് സലാം ഹാജി കാളാവ് 50 കസേര നമുക്ക് നൽകി. കുടുംബവും ആഹ്റവും വിജയിക്കാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ഷെഫീത്ത് പനങ്ങാങ്ങര 33 കസേര ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ കുട്ടിക്ക് സുഖമില്ലാതെ വേണ്ടതുപോലെ വളർച്ച എത്താതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെറിയൊരു ആക്സിഡന്റിൽ പെട്ട് വീട്ടിൽ വിശ്രമിക്കുകയുമാണ്. അതിന് പുറമെ ഇപ്പോൾ ഒരു മുത്താലിമിനെ ഇവിടെ നിന്ന് ദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ പാപ്പ അവർക്ക് വേണ്ടി ദ്വാരക്കണം. അതുപോലെ അബുദാബിയിലുള്ള ഉമർ മുസ്ലിയാർ പാറക്കടവ്, അബുദാബി ഇർഷാദിയ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. നജീബ് സഖാഫി വെട്ടത്തൂർ ഇർഷാദിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. അവരോരുത്തരും 33 കസേര വീതം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി പ്രവർത്തകനായ മെമ്പറായ ലിയാഖത്ത് പഴമള്ളൂർ 33 കസേര വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹാഷിർ നിസാമി കാവപ്പുര ദുബൈ 33 കസേര വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കുവൈത്തിലെ തലശ്ശേരി നൌഷാദ് സാഹിബ് 25 കസേര വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈമാൻ കിട്ടി മരിക്കുവാനും മുറാദ് ഹാസിലാകുവാനും മരിച്ചവരുടെ മഗ്ഫിറത്തിന് ദ്വാരക്കാനും വേണ്ടി ഒരു അനുഭാവി 25 കസേര ദ്വാരക്കാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. എറണാകുളം കണ്ടന്തറ മഹല്ലിലെ മുദരിസ് ഓണക്കാട് അബൂബക്കർ സഖാഫിയുടെ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും യുവാക്കൾ ഇവിടെ വന്ന് നമ്മുടെ ക്യാൻറ്റീനിലേക്ക് ഉള്ള വിഭവങ്ങളായി 3 ചാക്ക് അരിയും 1 ചാക്ക് പഞ്ചസാരയും ഉൾപ്പെടെ ഒട്ടേറെ വിഭവങ്ങൾ നൽകി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, സംഭാവന നൽകിയവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ ഇർഷാദിയ മുദരിസ് മുഹമ്മദ് അഹസനി മുസ്തഫ അഹസനിയുടെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അവർക്കൊക്കെ വേണ്ടി ഇവിടെ നിന്ന് ദ്വാരക്കും. ഇർഷാദിയ ജിദ്ദ കമ്മിറ്റി പ്രവർത്തകനും പുതുവാക്കു അതുപോലെ തന്നെ SYSU ജിദ്ദ കമ്മിറ്റി പ്രവർത്തകനും നമ്മുടെ ഇർഷാദിയ സുന്നി മദ്രസ സെക്രട്ടറിമാരിൽപ്പെട്ട പുതുവാക്കുത്ത അഹമ്മദ് താഹയുടെയും
SYS ഫൈനാൻസ് സെക്രട്ടറി ഹുസൈൻ മൗലവിയുടെയും മാതാവ് ഇയാത്തുട്ടി എന്നിവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അതുപോലെ കൊളത്തൂർ ജംഗ്ഷൻ SYS സെക്രട്ടറി പാലാറ മജീദിന്റെ ഉമ്മ പാലാറ ആയിഷ താത്ത കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇർഷാദിയ കമ്മിറ്റി അംഗം പൂക്കാട്ടിരി മാനു ഹാജിയുടെ ഉമ്മ മൂത്തേടത്ത് ഖദീജ ഹജ്ജുമ്മ എന്നിവർ മരണപ്പെട്ടു. SSF മൂർക്കനാട് സെക്ടർ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട നിസാറിന്റെ വല്യുമ്മ പാത്തുമ്മക്കുട്ടി എന്നിവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. മട്ടന്നൂരിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഷുഐബ് എടയന്നൂർ, ഇവരൊക്കെ മരിച്ചവരാണ്, ഇവർക്ക് വേണ്ടി പ്രത്യേകം ദുആർക്കാൻ. അതുപോലെ ഇർഷാദിയ കമ്മിറ്റി അംഗം ഇബ്രാഹിം, ഇവിടുത്തെ മുദരിസുമായ പുഴക്കാട്ടിൽ ഇബ്രാഹിം സഖാബിയുടെ അമ്മായി കരിമ്പനക്കൽ വിരിയക്കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു. മുസ്ലിം ജമാഅത്ത് കൊളത്തൂർ ജംഗ്ഷൻ സെക്രട്ടറി മംഗലത്ത് അബ്ദുൽ ജലീൽ അസുഖബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്, പ്രത്യേകം ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അമരിയിൽ കുഞ്ഞാപ്പു ഹാജി അസുഖബാധിതനായി വീട്ടിൽ വിശ്രമിക്കുന്നു, സുഖമാവാൻ ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെടുവള്ളി കമ്മു ഹാജി, കൊളത്തൂർ കുർപ്പത്താലിലുള്ള കമ്മു ഹാജി പ്രത്യേകം ദ്വാർക്കാൻ രോഗശമനത്തിന് ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് ദ്വാർക്കാൻ വേണ്ടി അസുഖബാധിതരായി ദ്വാർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇർഷാദിയ കമ്മിറ്റി പ്രവർത്തകനും വലിയ സഹകാരിയുമായ പഴമള്ളൂർ മൊയ്തീൻ ഹാജി അസുഖത്തിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, പ്രത്യേകം ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇർഷാദിയ ഡ്രൈവറായ നമ്മുടെ സജീവ പ്രവർത്തകനുമായ കുഞ്ഞാനുവിന്റെ ജ്യേഷ്ഠൻ എടവക്കത്ത് ഉബൈദ് ഹാജി, ഉബൈദ് എന്ന മാനു മരണപ്പെട്ടു, അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാർക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വാർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ സയ്യിദ് ഹിബത്തുല്ലാഹി തങ്ങളുടെ നേതൃത്വത്തിൽ കീഴിൽ കയ്യിൽ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ സംഭാവന നൽകിയവരുണ്ട്. പുത്തനങ്ങാടി അബ്ദു ഹാജിയുടെ കയ്യിൽ പുത്തനങ്ങാടിയിലുള്ള ഒരുപാട് ഉമ്മു ബഷീർ എന്ന് പറയുന്ന ഒരാൾ വലിയ സംഖ്യ, ഒരു സഹോദരി വലിയ സംഖ്യ നൽകിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ തങ്ങളുടെ ഖിയാഗറോഫിൽ ഹിദിർ എന്നൊരു സഹോദരൻ ഭാര്യയുടെ അസുഖം ശിഫയാവാൻ വേണ്ടി പ്രത്യേകം ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് ആളുകൾ രോഗശമനത്തിന് വേണ്ടി, അതുപോലെ കിഡ്നി അസുഖ സംബന്ധിയായി, അതുപോലെ തന്നെ ക്യാൻസർ, മറ്റ് വിവിധങ്ങളായ രോഗങ്ങൾ, ആരോഗ്യ അസുഖബാധിതരായി കിടക്കുന്നവരെ രോഗശമനത്തിന് വേണ്ടി. അതുപോലെ പേരശന്നൂരിൽ നിന്നുള്ള ഒരു സഹോദരി വായാർ തങ്ങൾ പാപ്പ സലാത്തിന് നേതൃത്വം നൽകുന്ന മജ്ലിസിൽ വെച്ച് ദ്വാർക്കാൻ 2551 രൂപ സംഭാവന നൽകുകയും പ്രത്യേകം ദ്വാർക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേറെയും ഒരുപാട് ആളുകൾ വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് ഞാനെല്ലാം കൂടി വായിക്കുന്നില്ല. അതെല്ലാം ഇവിടെ തങ്ങളവർകളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവർക്കൊക്കെ വേണ്ടി ഇവിടെ ദ്വാർക്കും, വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് SSLCയിൽ വിജയിക്കാൻ വേണ്ടി, അതുപോലെ ക്യാൻസർ രോഗം സുഖമാവാൻ വേണ്ടി, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ശമനത്തിന് വേണ്ടി, അതുപോലെ കാൽവേദന കൈമുട്ട് വേദന, അതുപോലെ സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചക്കുറവിന് പ്രത്യേകം ദ്വാർക്കാൻ, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് രോഗശമനങ്ങൾക്ക് ഉദ്ദേശ സാഫല്യങ്ങൾക്ക് വിവിധങ്ങളായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി തങ്ങൾ പാപ്പ ദ്വാർക്കുകയാണ്. വളരെ അധികം യാത്ര ചെയ്തും പരിപാടികൾ കഴിഞ്ഞുമാണ് ഇന്ന് 3 പരിപാടിയാണ് തങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ മഗ്‌രിബിന്റെ ശേഷമുള്ളത്, അതെല്ലാം കഴിഞ്ഞാണ് അൽഹംദുലില്ലാ തങ്ങൾ നമുക്കിവിടെ നേതൃത്വം നൽകാൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ സ്ഥാപനത്തോട്. അതുപോലെ ഇവിടെ തടിച്ചുകൂടിയ ഈ വലിയ ജനാവലിയോടും മഹാനായ സയ്യിദവറുകൾ കാണിക്കുന്ന സന്തോഷവും അവിടുത്തെ മഹബത്തും അത് നമുക്ക് അടക്കി വെക്കാൻ കഴിയാത്തതാണ്, അതിനുമാത്രം വിലപ്പെട്ടതാണ്. ആയിരക്കണക്കിന് 10,000 ആളുകൾ നമുക്കറിയാവുന്നത് പോലെ അവരുടെ വീട്ടിൽ, അതുപോലെ അവരുടെ നാട്ടിൽ വിവിധങ്ങളായ പരാതികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾ അവരെ സമീപിച്ച് അവർക്കൊക്കെ ആത്മീയമായ രൂപത്തിൽ തങ്ങൾ അവരെ ശാന്തി നൽകി അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നത് നമ്മൾ പോയാൽ, അവിടെ എത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. 20-25 ആംബുലൻസാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ ആ ളുഹുറിന്റെ സമയത്തും മാത്രം
കാണാൻ കഴിഞ്ഞത്. ഇവിടെയും നമ്മുടെ വാഹനങ്ങളിലായി വിവിധ രോഗികൾ ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. ഈ സദസ്സിന്റെ ആ ഭാഗത്ത് കാണുന്ന വാഹനങ്ങളിലുള്ളവർ പ്രത്യേകമായ രോഗികൾ, അവർ ദുആ ചെയ്യാനും തങ്ങളുടെ സലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാനും തങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനും വന്നവരാണ്. അങ്ങനെ ഒട്ടനേകം ആയിരക്കണക്കിന് പതിനായിരങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ആദരണീയരായ സയ്യിദ് അവർകൾ നൽകുന്ന സേവനം ഈ ഉമ്മത്തിന് വലിയ വിലപ്പെട്ട സേവനമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ അഹ്ലു ബൈത്തിന്റെ ഈ തുണ അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘകാലം നിലനിർത്തി തരട്ടെ. ഈ സ്ഥാപനങ്ങൾക്കും ദീനിന്റെ മറ്റ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങൾക്കും ശിയാറായ രൂപത്തിൽ അള്ളാഹു നിലനിർത്തുകയും അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ സ്ഥാപനത്തോടുള്ള സന്തോഷവും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് തങ്ങളവർകളോടുള്ള കൃതജ്ഞതയും ഞങ്ങൾ വാക്കുകളിൽ ഒതുക്കാതെ അതിവിടെ പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹു തങ്ങളവർക്ക് എല്ലാവിധ ഖൈറാത്തുകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നതോടൊപ്പം വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഇർഷാദിയയുടെ മാസാന്ത സലാത്ത് മജ്‌ലിസിന് നമുക്ക് തീയതി നൽകി അനുഗ്രഹിച്ചു തന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അടുത്ത സലാത്ത് നമുക്കറിയാം മാർച്ച് മാസമാണ്, SSLC പരീക്ഷയാണ്. ആ SSLC പരീക്ഷ 2022 തീയതിയോടെയോ മറ്റോ ആണ് കഴിയുന്നത്. അപ്പൊ അതിന്റെ ശേഷമായിരിക്കണം നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞപ്പോ ഡയറി മറിച്ചു. ഒരുപാട് ഓരോ ദിവസവും 3-4 പരിപാടികളാണ്. എന്നാലും അൽഹംദുലില്ലാ, മാർച്ച് 25 തീയതി ഞായറാഴ്ച നമ്മുടെ ഇർഷാദിയയുടെ സലാത്ത് മജ്‌ലിസിന് തീയതി നൽകി തങ്ങളവറുകൾ നമ്മളോട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥാപനം അവരോട് കടമപ്പെട്ടവരാണ്. അല്ലാഹു വലിയ ബറക്കത്ത് ഈ സ്ഥാപനത്തിന് അഹ്ലു ബൈത്തിന്റെ ബർഹക്ക് കൊണ്ട് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്കറിയാവുന്നതുപോലെ സയ്യിദ് കുടുംബത്തിലെ നിരവധി കാരണവന്മാരായ വെള്ളി നക്ഷത്രങ്ങളായ സാദാത്തുക്കൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വമായ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി കൂടിയായ ബഹുമാനപ്പെട്ട ചരക്കാപ്പറമ്പ് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ഇവിടെയുണ്ട്. സ്ഥാപനത്തിന്റെ സാരഥികളായ സയ്യിദ് ഹിബത്തുല്ലാഹി തങ്ങളുണ്ട്. അതുപോലെ തന്നെ സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ, സയ്യിദ് മുർത്തദ ഷിഹാബ് തങ്ങൾ തിരൂർക്കാട്, അതുപോലെ സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ കുരുവമ്പലം, നമ്മുടെ സ്ഥാപനത്തിന്റെ സന്തതി കൂടിയായ വലിയ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് അലി അബ്ബാസ് ഫാളി അൽ അർഷദി തങ്ങളവറുകളുണ്ട്. അതുപോലെ മറ്റ് നിരവധി സാദാത്തുക്കൾ ഈ മജ്‌ലിസിലുണ്ട്. ഉലമാക്കൾ നിരവധിയുണ്ട്. ബഹുമാനപ്പെട്ട AC ഇബ്രാഹിം മുസ്ലിയാർ ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമാരായ AC ഉസ്താദ്, PSK ദാരിബി ഉസ്താദ് ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ അബ്ബാസ് ഫൈനി വറ്റല്ലൂർ, ഇങ്ങനെ ഒട്ടേറെ പണ്ഡിതന്മാർ, ഇലിയാസ് ബുഖാരി അർഷദി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ അബൂബക്കർ സഖാഫി ഓണക്കാട് ഉൾപ്പെടെ ഒട്ടേറെ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ മജ്‌ലിസിലുണ്ട്. സദഖത്തുള്ള മുസ്ലിയാർ പട്ടാമ്പി, ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല, ഉമറാക്കൾ, ഒരുപാട് ഉമറാക്കൾ ഈ സ്ഥാപനത്തിന്റെ സാരഥികളായ വി അബ്ദുൽ അസീസ് ഹാജി, MT ഹംസ ഹാജി, അറഫ മാനു ഹാജി, AC കുഞ്ഞാമു മാസ്റ്റർ, അതുപോലെ PMC മുഹമ്മദ് ഹാജി, പടിഞ്ഞാറങ്ങാടി കുഞ്ഞുണ്ണി ഹാജി, സഫാരി മൊയ്തീൻകുട്ടി ഹാജി എന്ന കുഞ്ഞുണ്ണി ഹാജി ഉൾപ്പെടെ ഒട്ടേറെ ഉമറാക്കളും ഉലമാക്കളും അണിനിരന്നിട്ടുള്ള പ്രൗഢമായ ഈ മജ്‌ലിസ്, നേരത്തെ ഇബ്രാഹിം സഖാവി പറഞ്ഞതുപോലെ അതിലേറെ ഒട്ടേറെ ആലിമുകളും മുത്താലിമുകളും അണിനിരന്ന ഈ മജ്‌ലിസ്, ആയിരക്കണക്കായ ഉമ്മമാർ തിങ്ങി നിറഞ്ഞ ഈ മഹത്തായ മജ്‌ലിസ്, അതിന്റെ എല്ലാ നേതൃത്വവും ആദരണീയരായ സയ്യിദ് അവർക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്, ഒഴിഞ്ഞു കൊടുക്കുകയാണ്. തങ്ങൾ അവർക്ക് ഈ മജ്‌ലിസിന് നേതൃത്വം നൽകി നമുക്ക് ആവശ്യമായ നസീഹത്തും ദുആയും നടത്തുകയാണ്. വളരെ ക്ഷീണിച്ച് വളരെ ഒരുപാട് യാത്ര ചെയ്ത് നിരവധി പരിപാടികളിൽ സംബന്ധിച്ചതിന് ശേഷം ഇവിടെ എത്തിയ തങ്ങളോടുള്ള സന്തോഷവും ആദരവും ആവർത്തിച്ച് അറിയിക്കുകയും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം സഖാഫി ഇവിടെ നേരത്തെ വഴന്നു പറഞ്ഞപ്പോ, മുത്താലിമുകളുടെ പോരിശ പറഞ്ഞപ്പോ, കുറെ ആളുകൾ മുത്താലിമുകൾ ഓരോ മുത്താലിമിനെ ദത്തെടുക്കുന്ന ഒരു പരിപാടി, അതിന് തെസ്രിയ പ്രൊജക്ട് എന്നാണ്
ഞങ്ങളെ കമ്മിറ്റി ഇതിന് പേരിട്ടിട്ടുള്ളത്, ആശ്വാസ പദ്ധതി എന്നർത്ഥം. ആ തെസിരിയ പ്രൊജക്ടിൽ ഒരു മാസത്തിന് ഒരു കുട്ടിക്ക് ഒരു മുത്താലിമിനെ ദത്തെടുക്കുന്നവർക്ക് 1000 റുപ്പികയാണ്, ഒരു വർഷത്തിന് 12,000 റുപ്പികയാണ്. അങ്ങനെ ഏതാനും ആളുകൾ ഈ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയെ, രണ്ട് കുട്ടിയെ, അതുപോലെ 6 മാസത്തിന് ദത്തെടുത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി സയ്യിദ് അവർകൾ പ്രത്യേകം ദ്വാരക്കണം, തങ്ങൾ പാപ്പ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരുടെ ഭാഗത്ത് നിന്നും പറഞ്ഞവരുണ്ട്. നേരത്തെ പറഞ്ഞവരിൽ MT കുഞ്ഞഹമ്മദ് ഹാജി കൊളത്തൂര് 6,000 രൂപ അതിലേക്ക് ഏറ്റിട്ടുണ്ട്. സെയ്തൽ വിഹാജി പുന്നക്കാട് നേരത്തെ ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്, ഇപ്പൊ ഒരു കുട്ടിയെ കൂടി ഏറ്റെടുത്തു. കഴിഞ്ഞ തവണ നമ്മുടെ സലാത്ത് മജ്‌ലിസിൽ ഇരിക്കാനുള്ള കസേര 200 കസേര ഏറ്റ് വലിയ സന്തോഷം പ്രകടിപ്പിച്ചവരാണ്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവർക്കും വേണ്ടിയും തങ്ങൾ അവർക്ക് ദ്വാരക്കും, മരണപ്പെട്ടവരുടെ പാരത്രിക ഗുണത്തിനു വേണ്ടി ദ്വാരക്കും. അല്ലാഹു എല്ലാവർക്കും മർഹമത്തും മഗ്ഫിറത്തും നൽകട്ടെ. അതുപോലെ എല്ലാവിധ സദുദ്ദേശങ്ങളും സഫലമാക്കട്ടെ. ഇനി ആരെങ്കിലും പറയാൻ മുത്താലിമുകളെ ദത്തെടുക്കാനുള്ള മനസ്ഥിതി ഉള്ളവർ, മാസത്തിൽ 1,000 രൂപ ഒരു മുത്താലിമിന് നിങ്ങൾ നൽകുമ്പോ നിങ്ങളുടെ സംരക്ഷണത്തിൽ ഒരു മുത്താലിമ് ഈ സ്ഥാപനത്തിൽ വളർന്ന് പഠിച്ച് വലിയ ആലിമാകുന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുകയും തങ്ങളവർകൾ നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്ഥാപനത്തിന്റെ പുതിയ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. LKG യിലേക്കും അതുപോലെ UKG തുടർന്ന് 8-9 വരെയുള്ള സ്റ്റാൻഡേർഡുകളിലേക്കുമുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെ ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 3.5-4 വയസ്സായ കുട്ടികളെ KG യിലേക്ക് പ്രവേശനം നൽകുന്നു. അതോടൊപ്പം സഹിറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന 3-3.5 വയസ്സായ കുട്ടികൾക്ക്, അതിലപ്പുറം പോകാൻ പാടില്ല, ആ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും സൂറത്തുകൾ ഹിഫ്ളാക്കി കൊടുക്കുകയും അതുപോലെ അദ്കാറുകൾ, നിത്യജീവിതത്തിൽ ചെല്ലുന്ന ദിക്റുകൾ മനഃപ്പാടമാക്കി കൊടുക്കുകയും ചെയ്ത് അവരെ വളരെ ഇസ്ലാമിക ശിക്ഷണത്തിലൂടെ വളർത്തിക്കൊണ്ടിരിക്കുകയും അവർക്ക് KG വിദ്യാഭ്യാസം ഈ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യുന്ന വലിയ ഒരു സംവിധാനമാണ് സഹിറത്തുൽ ഖുർആൻ. അതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ മക്കളെ ചേർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഉള്ള സൗകര്യം പരിഗണിച്ച് നിങ്ങളെല്ലാവരും, ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ ചേർക്കാൻ സമയം ഇനി നീട്ടിവെക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾക്ക് 7-ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 8-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള വനിതാ ശരീഅത്ത് സംരംഭം, വനിതാ ശരീഅത്ത് കോളേജ്, സെഹ്റ ഗാർഡൻ എന്ന പേരിൽ ഈ ബിൽഡിംഗിൽ വെച്ച് പെൺകുട്ടികൾക്ക് മാത്രമായി നടത്തുന്ന വനിതാ ശരീഅത്ത് കോളേജിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ്സിലേക്കും 10 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് +1 ലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യവും എല്ലാവരെയും അറിയിക്കുന്നു. കൂടുതൽ സൗകര്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അഡ്മിഷൻ പരിമിതമായിരിക്കും ഈ 2 സെഷനിലേക്കും എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തി. അള്ളാഹു എല്ലാ കാര്യങ്ങളിലും ഫത്ഹ് നൽകട്ടെ. ഇർഷാദിയയുടെ സംരംഭമായി ആദരണീയരായ ചരക്കാപ്പറമ്പ് തങ്ങൾ, സയ്യിദ് ഹബീബ് കോയ തങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഇർഷാദിയ വനിതാ ശരീഅത്ത് കോളേജ് സംരംഭമായ സെഹ്റ ഗാർഡന്റെ ഒരു ഓഫ് ക്യാമ്പസ് ചരക്കാപ്പറമ്പിൽ ഇൻഷാ അല്ലാ പുതിയ അധ്യയന വർഷത്തിൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ തടിച്ചുകൂടിയ പ്രവർത്തക സംഗമത്തിൽ വെച്ച് ആദരണീയരായ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി സയ്യിദ് ഹബീബ് കോയ തങ്ങൾ അൽഹംദുലില്ലാ അതിന്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനി ആ പ്രദേശങ്ങളിലുള്ള അങ്ങാടിപ്പുറം, അതുപോലെ പുഴക്കാട്ടിരി പഞ്ചായത്തുകളിലുള്ള 10-ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ശരീഅത്ത് പഠന സംവിധാനത്തോടെയുള്ള +1 +2 പഠന സൗകര്യം നമ്മൾ ചരക്കാപ്പറമ്പിൽ ഉള്ള ഓഫ് ക്യാമ്പസിൽ നടക്കുന്നതാണ്. ആ ഭാഗത്തുള്ള ആ പഞ്ചായത്തുകളിലുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സ്ഥാപനത്തിന്റെ മറ്റൊരു ഓഫ് ക്യാമ്പസായ മൂർക്കനാട് സിറാജുൽ ഹുദയിൽ, അവിടെ നമ്മുടെ ദഴവ കോളേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന
എൽ കെ ജി യു കെ ജി തുടങ്ങിയ ക്ലാസ്സുകളിലേക്ക് അവിടെ ഇർഷാദിയുടെ ഓഫ് ക്യാമ്പസായി സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 1-2 സ്റ്റാൻഡേർഡുകളിലേക്കുമൊക്കെ ഉള്ള അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇർഷാദിയുടെ മറ്റൊരു ഓഫ് ക്യാമ്പസായ വലിയ ഓഫ് ക്യാമ്പസായ കൊളമംഗലം MET അവിടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ വനിതാ ശരീഅത്ത് കോളേജ് സാഹിറ കോഴ്സ്, അതുപോലെ തന്നെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെയുള്ള സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ മജ്‌ലിസിന്റെ മുഴുവൻ നേതൃത്വം ബഹുമാനപ്പെട്ട ആദരണീയരായ സയ്യിദവർഗളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമ്മുടെ സഫാരി മൊയ്തീൻകുട്ടി ഹാജി എന്ന നമ്മുടെ ഈ പ്രവർത്തന രംഗത്ത് കേരള മുസ്ലിം ജമാഅത്തിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിമാരിൽ പെട്ടവരാണ്. അവർ ഒരു മുത്തഅല്ലിമിനെ ദത്തെടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങൾ അവരുടെ ദുആ അർക്കുന്നതിന് മുമ്പ് അറിയിക്കണം എന്നുകൂടി അറിയിച്ചു ഒട്ടും സമയം കളയാതെ തങ്ങൾ അവരെ ഈ മജ്‌ലിസിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.